Hi, all my beautiful souls. Welcome back to my channel. Hope you guys are doing awesome today. What you need to hear right now? എന്താണ് ഈ സമയം നിങ്ങൾ കേൾക്കേണ്ടത്? എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ്? എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്? എന്തൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്? സോ ആസ് യൂഷ്വൽ മൂന്ന് ഗ്രൂപ്പ്സ് ഉണ്ട്. ഗ്രൂപ്പ് നമ്പർ 1, ഗ്രൂപ്പ് നമ്പർ 2 ആൻഡ് ഗ്രൂപ്പ് നമ്പർ 3. ഓക്കെ, സോ നിങ്ങൾക്ക് ഏത് ഗ്രൂപ്പിനോടാണോ ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നുന്നത്, ആ ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക. അവർ നിങ്ങൾ ഇവിടെ കാണുന്നതിൽ എന്തിനോടാണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നുന്നത്, അത് ഇൻറ്റ്യൂട്ടീവ്ലി കണക്ട് ചെയ്യുക. സോ യു വിൽ ഗെറ്റ് ദ റൈറ്റ് മെസ്സേജ്. ജനറിക് റീഡിംഗ് ആണ്, നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്യാം. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ഗ്രൂപ്പ് നമ്പർ 1. ഹേ ഗ്രൂപ്പ് നമ്പർ 1, എന്താണ് ഈ സമയം നിങ്ങൾ കേൾക്കേണ്ടത്? സോ കാൻഡിൽ സെലക്ട് ചെയ്തിട്ടുള്ള ആളുകള്, സോ നിങ്ങളൊരു റൈറ്റ് ആയിട്ടുള്ള പാത്തിലാണ്, അല്ലെങ്കിൽ നിങ്ങൾ ചില കാര്യങ്ങൾ ഓൾറെഡി കണക്ട് ചെയ്തിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. ഒരു ഫയർ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് ലൈഫിനോടായിരിക്കാം. ഓർ ഈ സമയം വരെ എന്താണോ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുള്ളത്, കണക്ട് ചെയ്യാൻ ഇല്ലാതായിട്ട് തോന്നിയിട്ടുള്ളത്, ലൈഫിൽ ഒരു മിസ്സിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത്, പക്ഷെ ഈ ഒരു മൊമെന്റിൽ നിങ്ങൾ അതിലേക്ക് കണക്ട് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ഓൾറെഡി ഗ്യാദർ ചെയ്തിട്ടുണ്ടായിരിക്കണം, കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. അത് നിങ്ങളുടെ ഐഡിയാസ് ആയിരിക്കാം, റൈറ്റ് ആയിട്ടുള്ള തോട്ട്സ് ആയിരിക്കാം, നിങ്ങൾ എടുക്കുന്ന ചില തീരുമാനങ്ങളായിരിക്കാം. ഇത് ഓൾറെഡി നിങ്ങളുടെ ലൈഫിന്റെ ഒരു സിറ്റുവേഷൻ ആണ്. അത് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ബ്രൈറ്റ്നെസ് അല്ലെങ്കിൽ ഒരു ഫയർ ഉണ്ടാക്കുന്നുണ്ട്. സോ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ അർത്ഥം തോന്നുന്ന ചില സിറ്റുവേഷൻസ് അല്ലെങ്കിൽ എന്തൊക്കെയോ കാര്യത്തിൽ നിങ്ങൾ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഫീലിങ്സ് നിങ്ങൾക്ക് ഈ ഒരു സമയം എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. ചില ആളുകൾക്ക് അത് വെരി സൂൺ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കണക്ട് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ്. കാരണം നിങ്ങൾ ചില കാര്യത്തിൽ എൻഗേജ്ഡ് ആവുന്നുണ്ട്. അത് റിലേഷൻഷിപ്പ് ആയിരിക്കാം, നിങ്ങളുടെ ജോബ് ആയിരിക്കാം, നിങ്ങളുടെ സെൽഫ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. ഇതിൽ നിങ്ങൾക്കറിയാം എന്തൊക്കെയോ കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്, നിങ്ങളത് മനസ്സിലാക്കി വരുന്നുണ്ട് എന്ന് നിങ്ങൾക്കറിയാമെങ്കിലും ചില കൺഫ്യൂഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവണം. കാരണം ഈ സമയം നിങ്ങളുടെ ഉള്ളിലും ചില ക്ലാരിറ്റി കൊണ്ടുവരുത്തുന്നുണ്ട്, ചില ക്ലീനിങ് പ്രോസസ്സ് ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങൾക്കും ഈ സമയം നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയാണോ സംഭവിക്കുന്നത് അത് നിങ്ങളെയും കൂടുതൽ മനസ്സിലാക്കാനും നിങ്ങളുടെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും നിങ്ങളുടെ ഐഡിയാസും നിങ്ങളുടെ ലൈഫിനെ പറ്റിയിട്ടും കൂടുതൽ മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ചില ചില കൺഫ്യൂഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവും, ഈവൻ നിങ്ങൾ റൈറ്റ് ആയിട്ടുള്ള ഒരു പാത്തിലാണെന്നുണ്ടെങ്കിലും. ഓക്കെ, കാരണം നിങ്ങൾ എങ്ങോട്ടാണോ റൈറ്റ് ആയിട്ട് പോകുന്നത്, ആ ഒരു ഡെസ്റ്റിനേഷനിൽ എത്തുന്നത് വരെ, അല്ലെങ്കിൽ ആ ഒരു കാര്യം എന്താണെന്ന് കൂടുതൽ മനസ്സിലാക്കുന്നത് വരെ, അതിലെത്തുന്നത് വരെ നിങ്ങൾക്ക് ചില കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കണം. ബട്ട് ഗ്രൂപ്പ് നമ്പർ 1, ഐ ഷുഡ് ടെൽ ദാറ്റ് യു ആർ ഓൺ ദി റൈറ്റ് പാത്ത്. ഓക്കെ, സോ ഒരു വെളിച്ചം ഉണ്ടാവുന്നുണ്ട്, സോ നിങ്ങൾക്കും ഉണ്ടാവുന്നുണ്ട്, നിങ്ങൾ കണക്ട് ചെയ്യുന്ന ഒരു കാര്യത്തിനും ഉണ്ടാവുന്നുണ്ട്, ഒരു ലൈഫ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഗ്രോത്ത് എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഗ്രൂപ്പ് നമ്പർ 1. സോ ലെറ്റ് സീ ഗ്രൂപ്പ് നമ്പർ 1, എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ്? എന്താണ് ഈ സമയം നിങ്ങൾ കേൾക്കേണ്ടത്? വട്ട് യു നീഡ് ടു ഹിയർ റൈറ്റ് നൗ? ഗ്രൂപ്പ് നമ്പർ 1. സോ നിങ്ങൾ ഈ സമയം ഒരുപാട് നിങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ടായിരിക്കണം. ഓർ എന്താണോ ഈ ഒരു ലൈഫിൽ നിങ്ങൾക്കുള്ളത്, ഈ ടൈമിൽ നിങ്ങളുടെ ലൈഫിലുള്ളത്, സോ അതിൽ നിങ്ങൾ ഒരുപാട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഒരു കൈൻഡ് ഓഫ് നിങ്ങൾക്ക് തന്നെ ഒരു പ്രോമിസിംഗ് ആയിട്ട് തോന്നുന്ന ചില ലൈഫ് മൊമെന്റ്സ് ഉണ്ടാവുന്നുണ്ടായിരിക്കണം. പാർട്ട്നർഷിപ്പിൽ വരുന്ന സമയത്ത്, റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് സ്റ്റെബിലിറ്റി ഉണ്ടാവുന്നുണ്ട്, നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് സിറ്റുവേഷൻസ്. ഓർ മേ ബി ആഫ്റ്റർ ലോങ് ടൈം നിങ്ങൾ ആരെങ്കിലും അല്ലെങ്കിൽ സിറ്റുവേഷൻസ് ട്രസ്റ്റ് ചെയ്യുന്നതായിരിക്കാം. നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ലൈഫിൽ സംഭവിക്കുന്നതായിരിക്കണം. വീണ്ടും ഒരു റൈറ്റ് ആയിട്ടുള്ള ഒരു ഹോപ്പ് ഉണ്ടാവുക, അതിലൊരു ഗ്രോത്ത് ഉണ്ടാവുക, അതിലൊരു ലൈഫ് ഉണ്ടാവുക. ഓക്കെ, സോ പല കാര്യത്തിൽ നിങ്ങൾക്കിത് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്ന കാര്യമാണ്. സോ ഡിവൈൻ ടൈം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. സോ മീൻസ് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ ഒരു റൈറ്റ് ആയിട്ടുള്ള ഒരു ടൈമിലേക്ക് വരികയാണ്, എക്സ്പീരിയൻസ് ചെയ്യാൻ പ്രിപ്പയർഡ് ആയിട്ട് വരുന്ന ഒരു ടൈമാണ്. ഓൾറൈറ്റ്, സോ പല കാര്യങ്ങളും നിങ്ങൾക്ക് റൈറ്റ് പ്ലേസിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും വെരി സൂൺ. ഓർ ഈ ഒരു ടൈമിൽ ഓൾറെഡി നിങ്ങൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് പോകുന്നത്. നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങളും നിങ്ങൾ റിസീവ് ചെയ്യുന്ന ഒരു ടൈമാണ്. എസ്പെഷ്യലി വേറൊരു വ്യക്തി കാരണം അല്ലെങ്കിൽ വേറെ ആളുകളുടെ അടുത്ത് നിന്ന് റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അത് വിശ്വാസമായിരിക്കാം, സഹായമായിരിക്കാം, പാർട്ട്നർഷിപ്പ് ആയിരിക്കാം, ഓർ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യം, ഓർ നിങ്ങൾ ഈ ഒരു പ്രോസസ്, ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ നല്ല രീതിയിൽ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ മേലെയും കാര്യങ്ങൾ സംഭവിക്കുന്ന മേലെയും നിങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 1, വട്ട് യു നീഡ് ടു ഹിയർ. സോ നിങ്ങൾ സിറ്റുവേഷൻസ് ട്രസ്റ്റ് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം പല കാര്യങ്ങളും നിങ്ങളുടെ ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് വന്ന് ചിന്തിക്കാനും
വിശ്വസിക്കാൻ സാധിക്കുന്നത് കൊണ്ടായിരിക്കാം നിങ്ങളുടെ ഒരു ഐഡന്റിറ്റി ഷിഫ്റ്റ് ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ ഐഡന്റിറ്റി ട്രാൻസ്മേഷൻ നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ട്. സോ ഫ്രീഡം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെ പല കാര്യങ്ങളും എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ, അത് നിങ്ങളുടെ ഫീലിംഗ്സ് ആയിരിക്കാം, നിങ്ങളുടെ കാര്യങ്ങളായിരിക്കാം, ആക്ഷനിലേക്ക് കൊണ്ടുവരുന്നതായിരിക്കാം. സോ പല കാര്യങ്ങളും എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു മൂഡിലാണ് നിങ്ങൾ വരുന്നത്. ആക്ഷൻ എടുക്കുന്നുണ്ട്, റിസ്ക് എടുക്കുന്നുണ്ട്. ചില ആളുകൾ ലൈഫിൽ ഇപ്പൊ എന്താണെന്നുണ്ടെങ്കിലും പുതിയ കാര്യങ്ങൾ, എന്തോ ഒരു പുതിയ കാര്യം നിങ്ങൾ അഡോപ്റ്റ് ചെയ്യാൻ പ്രിപ്പയർഡ് ആവുന്നുണ്ട്. അത് നിങ്ങളുടെ ഒരു പുതിയ സിറ്റുവേഷൻ ആയിരിക്കാം, നിങ്ങൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത ചില കാര്യങ്ങളായിരിക്കാം. സോ ഒരു ചാൻസ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു റിസ്ക് എന്ന രീതിയിൽ നിങ്ങൾ ലൈഫിൽ ചില തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്, ആക്ഷൻസ് എടുക്കുന്നുണ്ട്. ആൻഡ് ട്രസ്റ്റ് മീ, അത് നിങ്ങൾക്ക് ഒരുപാട് പ്രോമിസിംഗ് ആയിട്ടുള്ള കാര്യമാണ്, നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റം കൊണ്ടുവരുത്തുന്ന കാര്യമാണ്, നിങ്ങൾക്ക് ഒരുപാട് വിശ്വാസം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. സ്പെഷ്യലി നിങ്ങൾക്ക് പല കാര്യങ്ങളും, നിങ്ങൾക്ക് നിങ്ങളുടെ മേലെ വിശ്വാസമില്ല, അല്ലെങ്കിൽ ലൈഫിനോട് തന്നെ ഒരു വിശ്വാസം ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആണ്, ആളുകളെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ, ട്രസ്റ്റ് മീ, ലൈക്ക് സിറ്റുവേഷൻ കാരണം, എന്തെങ്കിലും ഒരു സാഹചര്യം കാരണം നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ ഈ ഒരു കാര്യത്തിൽ ഉണ്ടാവുന്നുണ്ട്. ഓൾറൈറ്റ്, നമ്പർ 1, വാട്ട് യു നീഡ് ടു ഹിയർ റൈറ്റ് നൗ. സോ ചില കാര്യങ്ങൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവണം, ചിലത് വർക്ക് ചെയ്യില്ല, ചിലത് ഇതല്ല, ചിലത് ഇനി വളരില്ല എന്നൊക്കെ വിചാരിച്ചിട്ടുള്ള ചില കാര്യത്തിന്റെ ഒരു ക്ലാരിറ്റി, അതിന്റെ ഒരു ഗ്രോത്ത് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈമിലേക്കാണ് നിങ്ങൾ വരുന്നത്. ഓക്കെ, നിങ്ങളുടെ പൊസിഷനിൽ ഒരുപാട് ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. അത് മെയിൻ ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഒരു ഇത്ര കാലത്തെ ഒരു കംഫർട്ട് സോൺ എന്ന്, അല്ലെങ്കിൽ ഇത്ര കാലമായിട്ട് നിങ്ങളുടെ ശീലങ്ങൾ എങ്ങനെയാണോ അതിൽ നിന്ന് മാറ്റം വരുത്തുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട് നല്ല രീതിയിൽ. ഓക്കെ, ചില ആളുകൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിരിക്കാം. ഓക്കെ, സോ നിങ്ങളുടെ പൊസിഷനിൽ നല്ല രീതിയിലുള്ള ഒരു മാറ്റം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത് ഒരുപാട് കോൺഫിഡൻസും പ്രോസ്പെരിറ്റി ആയിട്ട് തോന്നുന്ന ഒരു കാര്യമാണ്. ഓൾറൈറ്റ്, ഇപ്പൊ ഫൈനാൻഷ്യലി വരുന്ന സമയത്തും, അല്ലെങ്കിൽ നിങ്ങളുടെ കർമ്മ, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ ആക്ടിവിറ്റീസിലും നിങ്ങൾക്ക് ഒരുപാട് സന്തോഷവും ഒരു ജെന്യൂനിറ്റിയും തോന്നുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ജെന്യൂൻ ആയിട്ടുള്ള ഫീലിംഗ്സ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്, അത് നിങ്ങളുടെ ഉള്ളിൽ നിന്നാണെന്നുണ്ടെങ്കിൽ. സോ ഇത്ര കാലമായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫീലിംഗ്സിൽ തന്നെ ഒരുപാട് ഫേക്ക് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കണം. നിങ്ങൾക്ക് ഒന്നുകിൽ നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ ആരുടെ അടുത്തെങ്കിലും പറ്റിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ സാഹചര്യം അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. ഓക്കെ, പക്ഷേ നിങ്ങൾക്ക് നിങ്ങൾ എന്തൊക്കെയാണോ കണക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെയാണോ എക്സ്പ്രസ് ചെയ്യുന്നത്, അതിലൊക്കെ ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. സോ ജെന്യൂൻ ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ പറയാനും മനസ്സിലാക്കാനും എക്സ്പീരിയൻസ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. ഓക്കെ, എന്തെങ്കിലും ഒരു സിറ്റുവേഷന്റെ എൻഡ് ആണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാത്തിരിപ്പിന്റെ എൻഡ് സിറ്റുവേഷനിലേക്കാണ് നിങ്ങൾ വരുന്നത്. ഓക്കെ, സോ ഒരു ഒരു ടൈം വരെ നിങ്ങൾ ഒരു വലിയൊരു എക്സൈറ്റ്മെന്റ് ഇല്ലാതെ, അല്ലെങ്കിൽ ഒരുപാട് കൺഫ്യൂസ്ഡ് ആയിട്ട് പോയിട്ടുള്ള ഒരു ലൈഫ് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ, ആ ഒരു സിറ്റുവേഷൻ എന്തായിട്ട് നിങ്ങൾ കുറച്ചുകൂടെ ഒന്ന് മേലോട്ട് വരുന്ന ഒരു ലൈഫ് സിറ്റുവേഷൻ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ കുറച്ചുകൂടെ നിങ്ങൾക്ക് കണക്ടഡ് ആയിട്ട് തോന്നുന്ന, നിങ്ങളുടെ ആക്ഷൻസും അതുപോലെ നിങ്ങൾക്ക് തോന്നുന്ന ചില ലൈഫ് സിറ്റുവേഷനിലേക്ക് ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾ വരുന്നുണ്ട്. സോ അത് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷമായിട്ടുള്ള മാറ്റങ്ങളാണ്. ഓക്കെ, സോ ഇത് ഓൾറെഡി നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഗ്രൂപ്പ് നമ്പർ 1, നിങ്ങൾ വേണ്ട രീതിയിൽ ട്രീറ്റ് ചെയ്യുക, നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുക, നിങ്ങളുടെ പൊസിഷൻ എന്താണെന്ന് മനസ്സിലാക്കി തരുന്ന ചില ലൈഫ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ വർത്ത് എന്താണെന്ന് നിങ്ങളെ അളക്കുന്ന ചില കാര്യങ്ങൾ, നിങ്ങളുടെ എസ്പെഷ്യലി നിങ്ങളുടെ ക്വാളിറ്റീസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടാക്കുന്ന ചില കാര്യങ്ങള് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരു അളക്കുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്, നിങ്ങളുടെ വർത്ത് എന്താണെന്ന് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി. ഓക്കെ, കാരണം ഈ ഒരു സിറ്റുവേഷനിൽ ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കണക്റ്റഡ് ആവുന്നത് വിശ്വാസവും അതുപോലെ തന്നെ വാല്യൂ ആണ്. ഓക്കെ, സോ നിങ്ങൾക്ക് നിങ്ങളുടെ മേലെ ഒരു വിശ്വാസം ഉണ്ടായിട്ടുണ്ടാവില്ല, നിങ്ങളുടെ വാല്യൂ എന്താണെന്ന് നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് എക്സ്പീരിയൻസ് കാരണം നിങ്ങൾ വേണ്ട രീതിയിൽ കണക്ട് ചെയ്തിട്ടുണ്ടാവില്ല. ഓക്കെ, സോ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ആ ഒരു വിശ്വാസം, നിങ്ങളുടെ വാല്യൂയുടെ മേലെ നിങ്ങൾക്ക് ആ ഒരു വിശ്വാസം ഉണ്ടാവുന്നുണ്ട്. അത് നിങ്ങൾക്ക് മാത്രം എന്നുള്ളതല്ല, നിങ്ങൾക്കത് ഉണ്ടാവുന്നത് ചില ആളുകൾ നിങ്ങൾ അതുപോലെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ വിശ്വാസം നേടിയെടുക്കുന്നുണ്ട്. ഇനീഷ്യലി നിങ്ങൾക്ക് ഇതുപോലത്തെ റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റിക്കൊള്ളണം എന്നില്ല. എസ്പെഷ്യലി നിങ്ങൾക്ക് ട്രസ്റ്റ് ഇഷ്യൂ ഒക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, പെട്ടെന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, ട്രസ്റ്റ് മീ, ലൈക്ക് എന്തോ ഒരു സാഹചര്യം കാരണം, ഏതെങ്കിലും വ്യക്തി കാരണം, ആളുകൾ കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു നിങ്ങളുടെ മേലൊരു വിശ്വാസം നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. വിശ്വാസം മാത്രമല്ല, നിങ്ങളുടെ വാല്യൂ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. മേ ബി ആ വ്യക്തി നിങ്ങൾ അതുപോലെ ട്രീറ്റ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം നിങ്ങൾ അതുപോലെ ട്രീറ്റ് ചെയ്യുന്നതായിരിക്കാം. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ജോബിലേക്ക് വരാണ്, നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് റെസ്പെക്റ്റും, നിങ്ങൾ ആളുകളെ ട്രസ്റ്റ് ചെയ്ത് പല കാര്യങ്ങളെ ഏൽപ്പിക്കുന്നതായിരിക്കാം. ഇത് നിങ്ങളുടെ ഐഡന്റിറ്റി ഒരുപാട് മാറ്റുന്ന ഒരു കാര്യമാണ്.
നിങ്ങൾ സെൽഫ് ഡൗട്ട് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, പെട്ടെന്ന് ആളുകൾ എന്നെ സംശയിക്കോ, എന്നെ തെറ്റിദ്ധരിക്കോ എന്നൊക്കെ വിചാരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, അങ്ങനത്തെ ഒരു ഫിയർ നിങ്ങൾക്കുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, ട്രസ്റ്റ് മീ, നിങ്ങളുടെ ലൈഫിൽ ഇതുപോലത്തെ ഒരു ചേഞ്ച് സംഭവിക്കുന്നുണ്ട്. നിങ്ങളുടെ വാല്യൂ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കൂടുതൽ കണക്ട് ചെയ്യാൻ അവർ ഹെൽപ്പ് ചെയ്യും, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇത് പല ആളുകൾക്കും പല ലൈഫ് സിറ്റുവേഷൻ ആയിരിക്കാം. ഓക്കെ, ഒന്നുകിൽ നിങ്ങളുടെ വർക്ക് പ്ലേസ് ആയിരിക്കാം, റിലേഷൻഷിപ്പിൽ ആയിരിക്കാം, നിങ്ങളുടെ പൊസിഷൻ ആയിരിക്കാം. ലെറ്റ്സ് സീ ഗ്രൂപ്പ് നമ്പർ വൺ, വാട്ട് യു നീഡ് ടു ഹിയർ റൈറ്റ് നൗ. സോ നിങ്ങൾ ഇത്ര കാലമായിട്ട് വെയിറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യത്തിന്റെ റൈറ്റ് മൊമെന്റ് ആണ്. ഓക്കെ, സോ ചില ആളുകൾ വെയിറ്റ് ചെയ്തിട്ട് പോലും ഉണ്ടാവില്ല, കാരണം ഒരു ഹോപ്പ്ലെസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ കൂടിയായിരിക്കാം നിങ്ങൾ പോയിട്ടുണ്ടായിരിക്കാം. ഓക്കെ, എസ്പെഷ്യലി നിങ്ങളുടെ പേഴ്സണാലിറ്റി വരുന്ന സമയത്ത് നിങ്ങളുടെ ഐഡന്റിറ്റിയിൽ എന്തൊക്കെ കാര്യങ്ങളാണോ ഇത്ര കാലമായിട്ട് ഉണ്ടായിട്ടുള്ളത്, അത് നിങ്ങളുടെ റിലേഷൻഷിപ്പോ ജോലിയോ നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള സിറ്റുവേഷനോ, സോ ആ ഒരു കാര്യം നിങ്ങൾക്ക് ബ്രേക്ക് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പുതിയ അനുഭവം ഉണ്ടാവും, പുതിയൊരു മാറ്റം ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കില്ല. സോ ഒരു ലോങ് വെയിറ്റ് ഉണ്ടായിട്ടുണ്ടായിരിക്കണം ആ ഒരു കാര്യത്തിൽ. ഓക്കെ, സോ അതിനൊരു എൻഡ് ആവുന്നുണ്ട്, അതിനൊരു ഗ്രോത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ എന്താ നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് എക്സ്പ്രസ് ചെയ്യാൻ പോലും പറ്റാത്ത ചില സിറ്റുവേഷനിൽ കൂടി ആയിരിക്കാം ചില ആളുകൾ ഗ്രൂപ്പ് നമ്പർ വൺ നിങ്ങൾ പോയിട്ടുണ്ടായിരിക്കാം. ഇറ്റ്സ് ഓക്കെ, ലൈക്ക്, പക്ഷേ ഈ ഒരു കാര്യം നിങ്ങൾ ജെന്യൂൻലി ഡിസേർവ് ചെയ്യുന്ന ഒരു കാര്യമാണ്, നിങ്ങളുടെ വാല്യൂ എന്താണ് മനസ്സിലാക്കുക, നിങ്ങളെ വേണ്ട രീതിയിൽ ഒരു വ്യക്തി ട്രീറ്റ് ചെയ്യുക, അത് സ്നേഹം കൊണ്ടാണെന്നുണ്ടെങ്കിലും റെസ്പെക്ട് കൊണ്ടാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ കഴിവ് കൊണ്ടാണെന്നുണ്ടെങ്കിലും. ഓക്കെ, സോ അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിന്റെ ഒരു ഐഡന്റിറ്റി ഷിഫ്റ്റിനെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓക്കെ, സോ നിങ്ങൾ കുറച്ചുകൂടി പ്രിപ്പയർഡ് ആയിട്ടിരിക്കേണ്ടത് നിങ്ങൾ ചില കാര്യങ്ങൾ റിസീവ് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ മേ ബി ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അറിയില്ല എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് എന്നുള്ളത്. ഓക്കെ, പക്ഷെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഈ ഒരു സമയത്ത് അഫോം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യങ്ങൾ എന്ന് പറയുന്നത് എനിക്ക് റൈറ്റ് ആയിട്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ ഞാൻ റിസീവ് ചെയ്യാൻ റെഡിയാണ് എല്ലാ രീതിയിലും, മെന്റലി, ഫിസിക്കലി, ഇമോഷണലി, എനർജറ്റിക്കലി, റൈറ്റ് ആയിട്ടുള്ള കാര്യം എന്റെ ലൈഫിലേക്ക് വരാൻ ഞാൻ പ്രിപ്പേർഡ് ആണ്. അത് റിസീവ് ചെയ്യാൻ, മെയിൻലി നിങ്ങൾ അത് റിസീവ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്, കാരണം ഗ്രൂപ്പ് നമ്പർ വൺ നിങ്ങൾക്ക് ഒരുപാട് ഹാർവെസ്റ്റ് സംഭവിക്കുന്നുണ്ട്. ഓക്കെ, വിച്ച് മീൻസ് ലൈക്ക് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ വാങ്ങിക്കണം. നിങ്ങൾ ഒരു ടൈമിലൊക്കെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പല പല കാര്യങ്ങൾ, ഓക്കെ, നല്ല കാര്യങ്ങൾ, നിങ്ങൾ സീഡ് ചെയ്തിട്ടുള്ള പല ആഗ്രഹങ്ങളും അതൊക്കെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ടൈമിലേക്കാണ് നിങ്ങൾ വരുന്നത്. ഓക്കെ, സോ ട്രസ്റ്റ് ദി പ്രോസസ്. എന്റെ ലൈഫിലേക്ക് വരേണ്ട, അല്ലെങ്കിൽ എന്റെ മാറ്റത്തിന് വേണ്ടിയിട്ട് സംഭവിക്കേണ്ടതായിട്ടുള്ള എല്ലാ റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു, റിസീവ് ചെയ്യാൻ മെന്റലി, ഫിസിക്കലി, ഇമോഷണലി, എനർജറ്റിക്കലി പ്രിപ്പയർഡ് ആണ്. അവെയർ, സെൽഫ് അവെയർ നിങ്ങൾക്ക് ഒരുപാട് ഉണ്ടാവുന്നുണ്ട്, പല കാര്യത്തിനെ പറ്റിയിട്ടുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഗ്രൂപ്പ് നമ്പർ വൺ നല്ല രീതിയിലുള്ള ഒരു ചേഞ്ച് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ സെൽഫ് എസ്റ്റീം, സെൽഫ് ആയിട്ടുള്ള കാര്യങ്ങൾ, അത് എസ്പെഷ്യലി നിങ്ങളെക്കാൾ കൂടുതൽ എക്സ്റ്റേണൽ ആയിട്ട് സംഭവിക്കുന്ന, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി കാരണം സംഭവിക്കുന്ന മാറ്റങ്ങളാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത്. കാരണം ചില ആളുകൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് നിങ്ങളുടെ സെൽഫ് റെസ്പെക്ട് എന്താണെന്ന് കാണിച്ചു തരാൻ, അല്ലെങ്കിൽ നിങ്ങളെ എങ്ങനെ വാല്യൂ ചെയ്യണമെന്ന് കാണിച്ചു തരാൻ. നിങ്ങൾക്ക് ഒരു കൈൻഡ് ഓഫ് സെൽഫ് അവെയർനെസ് പോലെ ഉണ്ടാവുന്ന ചില ലൈഫ് എക്സ്പീരിയൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ ഒരു പൊസിഷൻ എന്താണെന്ന് മനസ്സിലാക്കി തരാനായിരിക്കാം. മേ ബി നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത വ്യക്തികളുടെ ലൈഫിൽ നിങ്ങൾ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ചില ആളുകൾ അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയുന്ന സമയത്ത് അവരുടെ വാക്കുകൾ നിങ്ങൾ ഒരുപാട് ഇൻസ്പയർ ചെയ്യിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സെൽഫ് അവെയർനെസ് ഒരുപാട് കൊണ്ടുതരുത്തുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ വൺ. സോ നിങ്ങൾ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് നിങ്ങൾ റിലേറ്റ് ചെയ്യാം. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. ലെറ്റ്സ് മൂവ് ടു ഗ്രൂപ്പ് നമ്പർ ടു നൗ. ഹേ ഗ്രൂപ്പ് നമ്പർ ടു, വാട്ട് യു നീഡ് ടു ഹിയർ റൈറ്റ് നൗ. ഗ്രൂപ്പ് നമ്പർ ടു, വാട്ട് ഐ എം ഹിയറിംഗ് ഫോർ യു ഇസ് നിങ്ങളുടെ ഹാർട്ട് മെൽട്ട് ചെയ്യിപ്പിക്കുന്ന ചില ലൈഫ് എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെയോ ഒരു സിറ്റുവേഷൻസ് കാരണം, അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും എക്സ്പീരിയൻസ് കാരണം നിങ്ങൾക്ക് പുറമേ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ഷീൽഡ് ഉണ്ടായിരിക്കാം. ഓക്കെ, പരുക്കനായിട്ട് നിങ്ങൾ വെച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, സോ അതൊക്കെ മെൽട്ട് ചെയ്യിപ്പിക്കുന്ന ചില കാര്യങ്ങൾ, ചില എക്സ്പീരിയൻസ്, ഓൾറെഡി ചില ആളുകൾക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ്. സോ നിങ്ങളുടെ ചില ആഗ്രഹങ്ങൾ, എസ്പെഷ്യലി നിങ്ങൾക്ക് കോൺഷ്യസ്ലി കണക്ട് ചെയ്യാൻ പറ്റുന്ന ആഗ്രഹങ്ങൾ ആയിക്കൊള്ളണമെന്നില്ല, ബട്ട് ഡെഫിനറ്റ്ലി നിങ്ങളുടെ സോൾ ഒരുപാട് ഡിസൈർ ചെയ്യുന്ന ആഗ്രഹത്തിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. അത് ആ ഒരു റീസൺ കൊണ്ടായിരിക്കാം നിങ്ങളുടെ ഹാർട്ട് ഒരുപാട് ഫുൾഫിൽഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. നിങ്ങളുടെ ചില ആഗ്രഹങ്ങൾ ഒരുപാട് ഫുൾഫിൽഡ് ആയിട്ടുള്ളത്, ഒരുപാട് മെൽറ്റ് ചെയ്യിപ്പിക്കുന്ന ചില ലൈഫ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ കുറച്ച് പരുക്കനായിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആക്ച്വലി നിങ്ങൾ പരുക്കനായിട്ടുള്ള ആളുകളല്ല, ബട്ട് എന്തൊക്കെയോ ഒരു സാഹചര്യം കൊണ്ട് നിങ്ങൾ അങ്ങനെ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടായിരിക്കണം. ഓക്കെ,
അതൊക്കെ ലൈക് കംപ്ലീറ്റ്ലി ബ്രേക്ക് ചെയ്യുന്ന ചില ലൈഫ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടോ? ഓക്കെ, നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു യങ് ആയിട്ടുള്ള എനർജി, വളരെ ആക്റ്റീവ് ആയിട്ടുള്ള എനർജി, വളരെ കുട്ടിത്തമുള്ള എനർജി, നിങ്ങളുടെ സോൾ എങ്ങനെയായിരിക്കണം എന്നുള്ളത് കണക്ട് ചെയ്യിപ്പിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. സോ ഈ പുറമേ നിങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഷീൽഡ് ഒക്കെ കംപ്ലീറ്റ്ലി ബ്രേക്ക് ചെയ്യുന്ന ചില കാര്യങ്ങൾ ഗ്രൂപ്പ് നമ്പർ ടു നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു ടൈമിലായിരിക്കാം ചില ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഫുൾഫിൽമെന്റിലേക്ക് വരുന്നുണ്ട്. ഓൾറെഡി നിങ്ങൾ അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. സോ ലൈഫിനോട് വലിയൊരു ഇഷ്ടം അല്ലെങ്കിൽ വലിയൊരു ഹോപ്പും തോന്നുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ, വളരെ മിറാക്കുലസ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ചില കാര്യങ്ങൾ ലൈഫിൽ സംഭവിക്കുന്നുണ്ടായിരിക്കണം ഗ്രൂപ്പ് നമ്പർ ടു. ഇത് നിങ്ങൾ ഓൾറെഡി കണക്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരിക്കാം, കാരണം മുന്നോട്ട് വരുന്ന സമയത്ത് നിങ്ങൾ ഇതുപോലെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ ആ ഒരു പരുക്കൻ വേർഷൻസ് ഒരുപാട് മെൽറ്റ് ചെയ്യിപ്പിക്കുന്നത്, നിങ്ങൾ ഒരുപാട് സോഫ്റ്റ് ആക്കുന്നത്. അതുപോലത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത് കൊണ്ടായിരിക്കാം. ഓക്കെ, എസ്പെഷ്യലി ഫൈനാൻഷ്യലി വരുന്ന സമയത്ത് ഓർ നിങ്ങൾ എന്തെങ്കിലും ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾ വാങ്ങിക്കുന്നതായിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് ആവശ്യത്തിൽ കൂടുതൽ ക്യാഷ് ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ അതിനെ പറ്റിയിട്ടൊക്കെ വളരെ ഡീപ്പായിട്ട് ചിന്തിക്കും. നിങ്ങൾ പോലും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ഹെൽപ്പ് നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിരിക്കണം. ഓക്കെ, ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ജോബിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടായിരിക്കണം, മേ ബി നിങ്ങൾ പോലും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു വഴിയിൽ കൂടി ആയിരിക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും ജോബ് ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. നിങ്ങൾ എന്തെങ്കിലും ഓർണമെന്റ്സ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കണം, അല്ലെങ്കിൽ മെറ്റീരിയൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, അത് വാഹനമായിരിക്കാം, ഓർണമെന്റ്സ് ആയിരിക്കാം, പ്രോപ്പർട്ടി ആയിരിക്കാം, വീടായിരിക്കാം. സോ ഇങ്ങനത്തെ കാര്യങ്ങളിലേക്ക് നിങ്ങൾ റിസർച്ച് ചെയ്ത് ഓൾറെഡി വന്നിട്ടുണ്ടായിരിക്കണം. ഓൾറെഡി അങ്ങനെ ഒരു ആഗ്രഹം നിങ്ങൾക്ക് ഓൾ ഓഫ് സഡൻ നിങ്ങൾക്ക് വന്നിട്ടുണ്ടായിരിക്കണം. ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കും, നിങ്ങൾ പോലും പ്രതീക്ഷിക്കില്ലാതെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുള്ളത്, നെക്സ്റ്റ് മൊമെന്റിൽ അത് നിങ്ങൾക്ക് വളരെ സർപ്രൈസിംഗ് ആയിട്ട് നിങ്ങൾ ലൈഫിൽ നിങ്ങൾക്ക് അത് കണക്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കണം. ഓക്കെ, നിങ്ങളൊരു കാര്യത്തിനെ പറ്റി ചിന്തിക്കുന്ന സമയത്ത് അത് നിങ്ങൾക്ക് ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്. സോ അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കാം. നിങ്ങൾ ക്യാഷിനെ പറ്റിയിട്ട് ചിന്തിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ക്യാഷ് ഉണ്ടാവുന്നുണ്ട്, എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് അത് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ആൻഡ് ഡസന്റ് മാറ്റർ ലൈക്ക് നോ അതെങ്ങനെയാണ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നത്. സോ അത് നിങ്ങൾക്ക് ഒരുപാട് മിറാക്കുലസ് ആയിട്ട് തോന്നുന്ന ചില കാര്യങ്ങളാണ്, ഇത് എങ്ങനെയാണ് ഇത് സംഭവിച്ചത്, അങ്ങനത്തെ ചില ലൈഫ് എക്സ്പീരിയൻസ് ഗ്രൂപ്പ് നമ്പർ ടു നിങ്ങൾ വെരി സൂൺ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നുണ്ട്. ചില ആളുകൾ ഓൾറെഡി ഇത് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഒരു പുതിയൊരു പാത്ത്, പുതിയൊരു തോട്ട്, ഐഡിയാസ് ഒക്കെ നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു സമയം. ഓക്കെ, നിങ്ങൾ പല കാര്യത്തിലും എൻഗേജ്ഡ് ആവുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാ സെൻസും റൈറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ സ്പർശനം കൊണ്ടും ഒരുപാട് ബ്ലെസ്ഡ് ആവുന്നുണ്ട്. ഓക്കെ, സോ ചില ആളുകളുടെ ടച്ചിങ്സ്, സ്പെഷ്യലി ലൈക്ക് ഫിസിക്കൽ ടച്ച് നിങ്ങൾക്ക് ഒരുപാട്, നിങ്ങൾ ഒരുപാട് അവേക്കൻ ചെയ്യുന്ന ഒരു കാര്യമായിരിക്കാം. ഓക്കെ, ഓർ നിങ്ങളൊരു ഫിസിക്കൽ ഇന്റിമസി എക്സ്പീരിയൻസ് ചെയ്യുന്നതായിരിക്കാം. അത് മേ ബി ലൈക്ക് നിങ്ങൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവില്ല. ആരുടെങ്കിലും ഒരു കൈ സ്പർശനം, അല്ലെങ്കിൽ ആരുടെങ്കിലും ഒരു എസ്പെഷ്യലി ലൈക്ക് ഫിസിക്കൽ ടച്ച് നിങ്ങൾക്ക് ഏറ്റവും ഒരു ബ്ലെസ്സിംഗ് ആയിട്ട് നിങ്ങൾ എടുക്കാൻ പോകുന്ന ഒരു കൈൻഡ് ഓഫ് സിറ്റുവേഷൻസ് വരുന്നുണ്ട്. നിങ്ങൾക്കത് ആക്ച്വലി നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളത് ഒരുപാട് മാറ്റാൻ സഹായിക്കുന്ന ഒരു കാര്യമായിരിക്കാം. ആ ഒരു ഫിസിക്കൽ ഇന്റിമസി അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ടച്ച് എന്ന് പറയുന്നത് പല ആളുകളുടെ അടുത്തു നിന്നായിരിക്കാം. ഓക്കെ, ഓരോരുത്തർക്കും ഓരോ പോലെ ആയിരിക്കാം. ചില ആളുകൾക്ക് നിങ്ങളുടെ പാരന്റ്സിന്റെ അടുത്ത് നിന്ന് ആദ്യമായിട്ട് നിങ്ങൾ ആ ഒരു ഫിസിക്കൽ ഇന്റിമസി എക്സ്പീരിയൻസ് ചെയ്യുന്നതായിരിക്കാം. ഒരു ഹഗ്ഗോ അല്ലെങ്കിൽ ഒന്ന് കൈ പിടിക്കുന്നതോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ടൈമിൽ ആ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരാളുടെ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിരിക്കാം. ഓക്കെ, സോ ഇതുപോലത്തെ ചില കാര്യങ്ങൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെക്കാൾ കൂടുതൽ നിങ്ങളുടെ സോൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, സോ ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ നിങ്ങളുടെ സോളിന് ഒരുപാട് ഫ്രീഡം കൊടുക്കുന്നുണ്ട്. പല കാര്യങ്ങളും കണക്ട് ചെയ്യാനും എക്സ്പീരിയൻസ് ചെയ്യാനുള്ളൊരു ഫ്രീഡം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ എല്ലാ സെൻസും, നിങ്ങൾ എന്താണോ ഒരു നല്ല കാര്യമായിട്ട് നിങ്ങളുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത്, അത് നിങ്ങളുടെ എല്ലാ സെൻസും ഉണർത്തുന്ന ഒരു കാര്യമാണ്. പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മുടെ ഈ പഞ്ചേന്ദ്രിയങ്ങളെല്ലാം കണക്ട് ചെയ്യുന്ന ചില എക്സ്പീരിയൻസ് ഗ്രൂപ്പ് നമ്പർ ടു നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ എല്ലാ സെൻസും അവെയർ ആവുന്നുണ്ട്, എല്ലാ സെൻസും അത് കണക്ട് ആവുന്നുണ്ട്. ഐ റിയലി ഡോണ്ട് നോ ഹൗ ടു എക്സ്പ്രസ് ഇറ്റ്. ലൈക്ക് നമ്മൾ ഈ രോമാഞ്ചം വരാന്ന് പറയുമല്ലോ, ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലും കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ പോലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റെയർ എക്സ്പീരിയൻസ് ആയിരിക്കാം. ഇറ്റ്സ് നോട്ട് ലൈക്ക് യുവർ ഫസ്റ്റ് എക്സ്പീരിയൻസ്, ബട്ട് നിങ്ങളുടെ ഒരു കൈൻഡ് ഓഫ് റെയർ എക്സ്പീരിയൻസ്. ഓക്കെ, സോ അതുപോലത്തെ ചില കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ മെറ്റീരിയൽ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വാങ്ങിക്കുന്നുണ്ടായിരിക്കണം, ഓർണമെന്റ്സ്, വാഹനം, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, ജസ്റ്റ് പ്ലാൻ ഇറ്റ്. നിങ്ങൾക്ക് നിങ്ങൾ പോലും എക്സ്പെക്ട് ചെയ്യാത്ത വഴിയിൽ കൂടെ അത് വരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ചിന്തിക്കുന്ന ചില കാര്യങ്ങൾ അത് നിങ്ങളുടെ ആഗ്രഹമായിരിക്കാം, വിത്തിൻ സെക്കൻഡ്സ് അത് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്, പ്രകാശ വേഗത്തിൽ എന്നൊക്കെ പറയുന്നത് പോലെ. ഗ്രൂപ്പ് നമ്പർ ടു, വാട്ട് യു നീഡ് ടു ഹിയർ റൈറ്റ് നൗ, വാട്ട് യു നീഡ് ടു ഹിയർ റൈറ്റ് നൗ.
ഗ്രൂപ്പ് നമ്പർ ടു. അഗൈൻ, നിങ്ങൾ എന്താണോ ലൈഫിൽ നിങ്ങൾക്കൊരു ഇതുപോലത്തെ ഒരു മിറാക്കുലസ് ആയിട്ട് തോന്നുന്നത്, അത് നിങ്ങളുടെ സോൾ ഒരുപാട് സാറ്റിസ്ഫൈഡ് ആവുന്നത് കൊണ്ടാണ് നിങ്ങൾക്കൊരു സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്രോസ്പെരിറ്റി ഇൻ ആൻഡ് ഔട്ട്, നിങ്ങൾക്ക് വലിയൊരു സംതൃപ്തി ഉണ്ടാവുന്നതും സമൃദ്ധി ഉണ്ടാവുന്നതും. ഓക്കെ, സോ അതുപോലത്തെ ഒരു പല കാര്യങ്ങളും നിങ്ങൾക്ക് ബാലൻസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ആൻഡ് ഗ്രൂപ്പ് നമ്പർ ടു, ഡെഫിനറ്റ്ലി ഇത് നിങ്ങളുടെ ഒരു ടൈം ആണെന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഓക്കെ, ഇത്ര കാലം അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് എങ്ങനെ പോകുന്നുണ്ട് എന്നുള്ളതല്ല, ട്രസ്റ്റ് ഇറ്റ്, നിങ്ങൾക്ക് ഇതുപോലത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് നേരത്തെ പറഞ്ഞതുപോലെ ചില കാര്യങ്ങൾ നിങ്ങൾക്കൊരു ലൈറ്റ് സ്പീഡിലാണ് സംഭവിക്കുന്നത്. ഓക്കെ, പെട്ടെന്നാണ് നിങ്ങളുടെ ലൈഫിൽ കണക്ട് ചെയ്യുന്നത്, പെട്ടെന്നാണ് ലൈഫിൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവുന്നത്. നിങ്ങൾ ലൈറ്റ് ഒരുപാട് കണക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഒരു ഗ്രേറ്റ് എനർജി എന്ന് പറയുന്നത് സൺ ആയിരിക്കാം, സൺലൈറ്റ്. ഓക്കെ, നിങ്ങൾ കൂടുതൽ സൺലൈറ്റ് കൊള്ളുന്നത് നല്ലതാണ്, കാരണം നിങ്ങളുടെ സ്കിൻ അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി ക്ലൈൻസ് ചെയ്യാൻ അത് ആക്ച്വലി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വാട്ടർ, സൺ അല്ലെങ്കിൽ ലൈറ്റ്, ഏതെങ്കിലും രീതിയിലുള്ള ലൈറ്റ് ആയിരിക്കാം. Alright, group number 2, what you need to hear right now? What's the message for you, group number 2? നിങ്ങൾ കുറച്ചൊരു നോട്ടീസ്ഡ് ആവുന്നുണ്ട്, എസ്പെഷ്യലി നിങ്ങൾ മീഡിയ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പബ്ലിക് റിലേറ്റഡ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും പെർഫോം ചെയ്യാം, എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഓർ ആർട്ടിസ്റ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒരു ഫെയിം അല്ലെങ്കിൽ ഒരു ലൈം ലൈറ്റ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ദിവസത്തിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്. അത് മേ ബി നിങ്ങളുടെ മാരേജ് ആയിരിക്കാം, നിങ്ങൾക്ക് പ്രയോറിറ്റി കിട്ടുന്ന അല്ലെങ്കിൽ നിങ്ങൾക്കൊരു അട്രാക്ഷൻ കിട്ടുന്ന, അറ്റൻഷൻ കിട്ടുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. സോ മറ്റുള്ള ആളുകളും നിങ്ങൾ അതുപോലെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ വെൽക്കം ചെയ്യുന്നുണ്ട്, നിങ്ങൾക്കൊരു സ്പെഷ്യൽ സീറ്റ് ഉണ്ടാവുന്നുണ്ട്, സ്പെഷ്യൽ അറ്റൻഷൻ മറ്റുള്ള ആളുകളുടെ അടുത്ത് ഉണ്ടാവുന്നുണ്ട്. ആൻഡ് ആളുകൾക്ക് നിങ്ങളെ കേൾക്കാൻ ഒരുപാട് ഇഷ്ടം ഉണ്ടാവുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് മാരേജ് ഒക്കെ പോലെ. ഓക്കെ, മാരേജ് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും മേജർ ഇവന്റ് ആയിരിക്കാം. Alright, or maybe നിങ്ങളുടെ ഇതുപോലത്തെ ഒരു മേജർ ഇവന്റിന് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ചില സമ്മാനം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കാം, ആരെങ്കിലും നിങ്ങൾക്കൊരു റിംഗ് സമ്മാനിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള എന്തോ ഒരു കാര്യം, നിങ്ങൾ എക്സ്പെൻസീവ് ആയിട്ട് കാണുന്ന എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ഫിസിക്കലി എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, നിങ്ങൾ റിസീവ് ചെയ്യുന്നുണ്ട്. Alright, tip number 2, നിങ്ങളുടെ കൈക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ കൈ ഒരുപാട് നല്ല എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഓർ മേ ബി എസ്പെഷ്യലി നിങ്ങൾ നിങ്ങളുടെ എന്തെങ്കിലും സ്കില്ലോ നിങ്ങളുടെ വർക്ക് നിങ്ങളുടെ കൈകൊണ്ടൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ, എഴുതുന്ന ആളുകളായിരിക്കാം, ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഹീലർ ആയിരിക്കാം, ഡോക്ടർ ആയിരിക്കാം, ഫിസിയോതെറാപ്പിസ്റ്റ് ആയിരിക്കാം, കാരണം നിങ്ങളുടെ ടച്ചിന് ചില പ്രത്യേകതകൾ ഉണ്ടാവുന്നുണ്ട്, ഹീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങൾക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, നിങ്ങൾക്ക് മറ്റുള്ള ആർക്കെങ്കിലും ഒക്കെ കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രസൻസ്, നിങ്ങളുടെ ടച്ച്, എന്തോ ഒരു മാജിക് ആയിട്ടുള്ള ഒരു കാര്യം സംഭവിക്കുന്നുണ്ട്. ഗ്രൂപ്പ് നമ്പർ 2, നിങ്ങളുടെ സ്പർശനം അല്ലെങ്കിൽ സ്പർശനം കാരണം, നിങ്ങളുടെ കൈ കാരണം, സംതിങ് ഇസ് ഹാപ്പനിങ് ലൈക്ക് എ മാജിക്. ഓക്കെ, വളരെ ഗ്രൗണ്ടഡ് ആയിട്ട് നിങ്ങൾക്കത് ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, അങ്ങനെ സംഭവിക്കുന്ന ഒരു കാര്യം. വാട്സ് റിയലി ഗോയിങ് ഓൺ, ലൈക്ക് നിങ്ങളുടെ കൈക്ക് എന്തോ ഒരു പ്രത്യേകത ഉണ്ടാവുന്നുണ്ട്. ഗ്രൂപ്പ് നമ്പർ 2, നിങ്ങളുടെ കൈക്ക് എന്തോ ഒരു പ്രത്യേകത ഉണ്ടാവുന്നുണ്ട്. ഗ്രൂപ്പ് നമ്പർ 2, ഓർ ഐ ഡോ നോ, ലൈക്ക് I really don't know, group number 2, something is very special is going to happen. എന്തോ ഒരു കാര്യം നിങ്ങളുടെ കൈ ഒരുപാട് ബ്യൂട്ടിഫുൾ ആക്കുന്നുണ്ട്, അട്രാക്റ്റീവ് ആക്കുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ടാലന്റ് ഉണ്ടെങ്കിൽ, ഒന്നുകിൽ കുക്കിംഗ് ആയിരിക്കാം, ഓക്കെ, ഓർ നിങ്ങളുടെ ഒരു സ്കിൽ വിത്ത് ഹാൻഡ്, അത് നിങ്ങൾക്ക് ഒരുപാട് പ്രോസ്പെരിറ്റി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ഒരുപാട് ഗ്രൗണ്ടഡ് ആക്കി വെക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്ക് ഒരുപാട് ഒരു ബേസ് ആയിട്ട് തോന്നുന്ന ഒരു കാര്യമാണ്, ഓക്കെ, ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്, ഓർ നിങ്ങളുടെ മേലെ നിങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻസ് തോന്നുന്ന ഒരു കാര്യമാണ്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേ സ്കിൽ ഉണ്ടായിരിക്കണം, പക്ഷെ ഓരോരുത്തരും ചെയ്യുന്ന രീതി ഡിഫറെന്റ് ആണ് അല്ലെ. നിങ്ങൾ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് ഉണ്ട്, ഓക്കെ, എസ്പെഷ്യലി നിങ്ങളുടെ കൈ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം. സോ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഒരു ടാലന്റ്, മേ ബി നിങ്ങൾ ഹീലറോ അല്ലെങ്കിൽ നിങ്ങൾ നന്നായിട്ട് കുക്ക് ചെയ്യുന്ന പേഴ്സൺ ആയിരിക്കാം, ഓർ റിലേറ്റഡ്, ഓക്കെ, നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും കാര്യം നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ നിങ്ങൾ റിലേറ്റ് ചെയ്യാം, ഓർ നിങ്ങൾ നല്ലൊരു പ്രൊവൈഡർ ആണ്, ഓർ മേ ബി നിങ്ങളുടെ പ്രസൻസ് നിങ്ങളുടെ ടച്ച് എന്തോ ഒരു മാജിക്കൽ ആയിട്ടുള്ള എന്തോ ഒരു സിറ്റുവേഷൻസിലേക്ക് കൊണ്ടുവരുത്തുന്നുണ്ട്, അല്ലെങ്കിൽ ആർക്കെങ്കിലും അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് നിങ്ങളുടെ അടുത്ത് നിന്ന് ഉണ്ടാവുന്നുണ്ട്, ഓർ നിങ്ങൾക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫിസിക്കൽ ഇന്റിമസി. ഗ്രൂപ്പ് നമ്പർ 2, ഓ മൈ ഗോഡ്, ഗ്രൂപ്പ് നമ്പർ 2, ഷാഡോ.
സെൽഫ് കെയർ നിങ്ങൾ വളരെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ നിങ്ങളെ സ്പർശിക്കുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, വിത്ത് ഹാൻഡ് അല്ലെങ്കിൽ ഒരു ഇൻവിസിബിൾ ആയിട്ടൊരു സ്പർശനം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ നിങ്ങളെ ടച്ച് ചെയ്യുന്നുണ്ട് കൂടുതൽ. ആൻഡ് ഗ്രൂപ്പ് നമ്പർ ടു, അതായിരിക്കും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നാച്ചുറലി ഹീൽഡ് ആവുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ നിങ്ങൾ കൂടുതൽ തൊടുന്നുണ്ട്, നിങ്ങൾ തൊടുന്ന എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. റിലേറ്റ് ചെയ്ത് നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് നിങ്ങൾ റിലേറ്റ് ചെയ്യാം. ഓൾറൈറ്റ്, ഗ്രൂപ്പ് നമ്പർ ടു, ചില കാര്യങ്ങൾ ഐ റിയലി ഡോണ്ട് നോ ഹൗ ടു എക്സ്പ്രസ് ഇറ്റ്. എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് എങ്ങനെ പറയണം എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ആൻഡ് സി അഗെയിൻസ് ലവ് ബിഗിൻസ്. ട്രസ്റ്റ് മീ, ഗ്രൂപ്പ് നമ്പർ ടു, നിങ്ങൾ വളരെ മാജിക്കൽ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്, വളരെ മാജിക്കൽ ആയിട്ടുള്ള ഒരു ലവ് സിറ്റുവേഷൻ, പ്രസൻസ്, ഇന്റിമസി ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് നിങ്ങളുടെ ഒരു നിങ്ങൾ നിങ്ങളെക്കാൾ കൂടുതൽ നിങ്ങളുടെ സോളിന്റെ ഒരു കൈൻഡ് ഓഫ് വിഷ് ഫുൾഫിൽമെന്റ് സിറ്റുവേഷൻ. വാട്ട്സ് റിയലി ഗോയിങ് ഓൺ, ഗ്രൂപ്പ് നമ്പർ ടു? ഇറ്റ്സ് ഓൾ അബൌട്ട് ഇന്റിമസി, യൂണിയൻ, മാരേജ്, പാർട്ട്നർഷിപ്പ്, ഡിവൈൻ യൂണിയൻ, ഡിവൈൻ എക്സ്പീരിയൻസ്. അഗെയിൻ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും, നിങ്ങൾക്ക് ഏറ്റവും അത്ര നിങ്ങളുടെ സോൾ ടച്ച് ചെയ്യുന്ന പോലത്തെ എക്സ്പീരിയൻസ് ചില ആളുകളായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. റിലേറ്റഡ് ഇത് നിങ്ങൾക്ക് എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും കണക്ട് ചെയ്യാം. റിലേഷൻഷിപ്പൊക്കെ കൂടുതൽ കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത്, റൊമാൻറ്റിക് സിറ്റുവേഷനിൽ വരുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സും ശരീരവും ഒരുപോലെ സന്തോഷിക്കുന്നത്, ഒരുപാട് സാറ്റിസ്ഫൈഡ് ആവുന്ന, ഒരുപാട് വിഷ് ഫുൾഫിൽഡ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ചില എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. നല്ല കാഴ്ചകൾ നിങ്ങൾ കാണുന്നുണ്ട്, ഇഷ്ടമുള്ള കാഴ്ചകൾ നിങ്ങൾ കാണുന്നുണ്ട്, നിങ്ങളുടെ സോൾ ഒരുപാട് സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ട്. ഗ്രൂപ്പ് നമ്പർ ടു, എനിക്ക് അതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ അടുത്ത് ഒന്നും പറഞ്ഞുതരാൻ പറ്റില്ല. ഈ ഒരു കാര്യം എക്സ്പീരിയൻസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ സോൾ ഒരുപാട് സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ട്. ഓക്കെ, സോ സ്നേഹം അതിന്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു രീതിയിൽ നിങ്ങൾ കണക്ട് ചെയ്യാൻ പോവാണ്. നിങ്ങളുടെ ചില കാര്യങ്ങൾ, നിങ്ങളുടെ ട്രോമാസ് ആയിരിക്കാം, നിങ്ങളുടെ ചില മനസ്സിനുണ്ടായിട്ടുള്ള മുറിവ്, നഷ്ടങ്ങള് ഒക്കെ കോമ്പൻസേറ്റ് ചെയ്യുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. ഇത്ര കാലം നിങ്ങളെ എങ്ങനെയൊക്കെ വിഷമിച്ചിട്ടുണ്ടോ, ഈ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന സമയത്ത് നിങ്ങളുടെ സോൾ ഒന്നും കൂടെ ജനിക്കുകയാണ്, നിങ്ങളുടെ സോൾ ഒന്നും കൂടെ എണീക്കുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുകയാണ്. ഗ്രൂപ്പ് നമ്പർ ടു, നല്ല രീതിയിൽ നിങ്ങൾ കണക്ട് ചെയ്യാം. സോ അതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. ലെറ്റ്സ് മൂവ് ടു ഗ്രൂപ്പ്. ഹേയ്, ഗ്രൂപ്പ് നമ്പർ ത്രീ, വാട്ട് യു നീഡ് ടു ഹിയർ റൈറ്റ് നൗ, എന്താണ് ഈ സമയം നിങ്ങൾ കേൾക്കേണ്ടത്, എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ്? നിങ്ങൾക്ക് ഒരുപാട് സൈക്കിക് ആയിട്ടുള്ള മെസ്സേജ് ഡെഫിനറ്റ്ലി കിട്ടുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഒരു സോൾ ഗ്രോത്ത് സ്റ്റേജിലായിരിക്കാം പോകുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ നിങ്ങളുടെ സോൾ ഒരുപാട് കാര്യങ്ങൾ കണക്ട് ചെയ്യുന്നതും മനസ്സിലാക്കുന്നതും റിയലൈസ് ചെയ്യുന്നതും നിങ്ങളുടെ കർമ്മ, നിങ്ങളുടെ ലെസൺസ് ഒക്കെ നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സിറ്റുവേഷനിൽ കൂടി ആയിരിക്കാം നിങ്ങൾ പോകുന്നുണ്ടായിരിക്കാം. ബട്ട് ചില ആളുകൾക്ക് സംഭവിക്കുന്നത് ഒരു കൈൻഡ് ഓഫ് റിപ്പീറ്റേഷൻ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ പോയ ലെസൺസിലൂടെ വീണ്ടും പോകുന്ന ഒരു സിറ്റുവേഷൻ, ഈവൻ നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള ഒരു ഗൈഡൻസ് കിട്ടുന്നുണ്ടെങ്കിലും നിങ്ങളത് വേണ്ട രീതിയിൽ കണക്ട് ചെയ്യാത്ത ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങൾ അങ്ങനെ റിലേറ്റ് ചെയ്യാം, നിങ്ങൾക്ക് അതുപോലെ റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അല്ലാത്ത ആളുകൾക്ക് നിങ്ങൾക്കൊരു ഗൈഡൻസ് ഉണ്ടാവുന്നുണ്ട്, നിങ്ങൾക്കൊരു ഡിവൈൻ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് ഡിവൈൻ നിങ്ങളുടെ പിറകെ ഉള്ളത് പോലെ, നിങ്ങളുടെ കൂടെ ഉള്ളത് പോലെ, നിങ്ങൾ വാച്ച് ചെയ്യുന്നത് പോലത്തെ ചില സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ നിങ്ങളുടെ അഡിക്ഷൻസ്, നിങ്ങൾ എന്താണോ റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾ ലൈഫിൽ സംഭവിക്കുന്നത്, അത് നിങ്ങൾക്ക് ഗ്രോത്ത് ഇല്ലാത്ത കാര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ടൈം അതിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. ഗ്രൂപ്പ് നമ്പർ ത്രീ. ഓക്കെ, നിങ്ങൾ കാരണം ചില ആളുകൾ, വാട്ട് ഐം ഹിയറിംഗ് ഇസ് ലൈക്ക് ചില ലെസൺസ് നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്, നിങ്ങൾ ചില കാര്യങ്ങൾ ഡിഫറെന്റ് ആയിട്ട് അപ്രോച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, മനസ്സിലാക്കാൻ ശ്രമിക്കുക. സോ ഒരേ കാര്യം നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്ക് മാറ്റം വരുത്താൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ആളുകളായിരിക്കാം, സിറ്റുവേഷൻ എന്തും ആയിക്കോട്ടെ, നിങ്ങളത് ഡിഫറെന്റ് ആയിട്ട് ചിന്തിക്കുക, അല്ലെങ്കിൽ പുതിയ അവസരത്തിലേക്ക് വരിക, പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുള്ള, അല്ലെങ്കിൽ പുതിയ പ്ലേസിലേക്ക് നിങ്ങൾ വരേണ്ടതായിട്ടുണ്ട്. ഓക്കെ, പുതിയ അവസരങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. ആൻഡ് യു ട്രൂലി ഡിസേർവ് ദാറ്റ്, കാരണം നിങ്ങൾക്കൊരു ഡിവൈൻ സപ്പോർട്ട് ഈ ഒരു സമയത്ത് വളരെ നന്നായിട്ട് ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ പ്രിപ്പയർഡ് ആവുന്ന സമയത്ത്, നിങ്ങൾ റെഡി ആവുന്ന സമയത്ത് നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ചില ആളുകൾ അത് റൈറ്റ് ആയിട്ട് കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കണം, ബട്ട് ചില ആളുകൾ കുറച്ച് സ്ലോ ആവുന്നുണ്ട് നിങ്ങളുടെ പ്രോസസ്. ഓക്കെ, സോ റൈറ്റ് ആയിട്ടുള്ള കാര്യത്തിൽ നിങ്ങളുടെ ടൈം ഇൻവെസ്റ്റ് ചെയ്യാം, റൈറ്റ് ആയിട്ടുള്ള കാര്യത്തിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യാം. ഗ്രൂപ്പ് നമ്പർ ത്രീ,
ഷാഡോ. സോ നിങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെ വർക്ക് ചെയ്യേണ്ട ഒരു ടൈമാണ്. നിങ്ങൾ വേറൊരു കാര്യങ്ങൾ, എക്സ്റ്റേർണൽ ആയിട്ടുള്ള ഒരു കാര്യവുമായിട്ടും ഈ ഒരു ടൈമിൽ നിങ്ങൾ വർക്ക് ചെയ്യേണ്ടതായിട്ടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് എക്സ്റ്റേർണലി തോന്നുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ, നിങ്ങൾ നിങ്ങളെ മാത്രം ഫോക്കസ് ചെയ്താൽ മതി. നിങ്ങളുടെ തോട്ട്സ് എങ്ങനെയാണ്, നിങ്ങളുടെ തോട്ട്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണോ, നിങ്ങളുടെ ഫീലിംഗ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണോ, നിങ്ങൾ പുതിയ അവസരങ്ങൾ നിങ്ങൾക്ക് കൊടുക്കുന്നുണ്ടോ, നിങ്ങൾ നിങ്ങളുടെ സെൽഫ് റെസ്പെക്ട് സെൽഫ് വാല്യൂ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ, നിങ്ങൾ നിങ്ങളെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നുണ്ടോ, അവർ എന്നെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തില്ല, അല്ലെങ്കിൽ സാഹചര്യം എനിക്ക് നല്ല രീതിയിൽ സംഭവിക്കുന്നില്ല എന്ന് പറയാതെ നിങ്ങൾ നിങ്ങളെ നല്ല രീതിയിലാണോ ട്രീറ്റ് ചെയ്യുന്നത്, നിങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കുന്നുണ്ടോ, നിങ്ങൾ ഒരുപാട് കാര്യത്തിൽ വീണ്ടും വീണ്ടും അനാവശ്യമായിട്ട് പോകുന്നുണ്ടോ, അത് മാത്രം നിങ്ങൾ ചിന്തിക്കുക. ആൻഡ് നല്ല രീതിയിൽ നിങ്ങൾ ട്രീറ്റ് ചെയ്യുക. കാരണം ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനാണ് ഗ്രൂപ്പ് നമ്പർ 3. But you need to hear right now. Okay? So, നിങ്ങൾ നിങ്ങളുടെ ഒരു സാക്രൽ ചക്ര കൂടുതൽ ക്ലെൻസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്, നല്ല രീതിയിൽ കണക്ട് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, എസ്പെഷ്യലി റിലേഷൻഷിപ്പിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് നിങ്ങൾ എങ്ങനത്തെ വ്യക്തികളുമായിട്ടാണ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, നിങ്ങൾക്കൊരു ബേസ് ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ കുറച്ചുകൂടെ നിങ്ങളുടെ ഒരു ഇമോഷണൽ ഹാബിറ്റ് എങ്ങനെയുള്ളതാണ്, റിലേഷൻഷിപ്പ് ഹാബിറ്റ് എങ്ങനെയുള്ളതാണ്, അത് ഈവൻ നിങ്ങളൊരു റിലേഷൻ ഒരു വ്യക്തിയുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ വരിക പോലും വേണ്ട, നിങ്ങൾ ചിന്തിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കാം. ഓക്കെ, സോ അവിടെ നിങ്ങൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു റിലേഷൻഷിപ്പിൽ നിൽക്കുകയാണ്, അവിടെ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻ ആണ് ഉണ്ടാവുന്നത്, നിങ്ങൾക്ക് ഒരുപാട് സെൽഫ് ഡൗട്ട് ആണ് ഉണ്ടാവുന്നത്. ഈവൻ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു വ്യക്തിയുമായിട്ട് റിലേഷൻഷിപ്പിലാവുന്ന സമയത്തും നിങ്ങൾക്ക് അവിടെ നിന്ന് ഒരുപാട് കൺഫ്യൂഷനും ഇൻസെക്യൂരിറ്റീസും ഒരുപാട് ഡൗട്ട്സും ആണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി വർക്ക് ഓൺ യുവർസ് ഗ്രൂപ്പ് നമ്പർ 3. റിലേഷൻഷിപ്പിലുള്ള ആളുകൾ കുറച്ചുകൂടെ ഒന്ന് അവെയർ ആവേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് നല്ല നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് നിങ്ങൾ നല്ല രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പിൽ വരുന്നു, അവിടെ നിങ്ങൾക്ക് എല്ലാ രീതിയിലും വളരെ സാറ്റിസ്ഫൈഡും സന്തോഷമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് വെരി ഗുഡ്. അത് നിങ്ങളുടെ സൈക്കിൾ എനർജി അവേക്കൻ ചെയ്യാനും ക്ലെൻസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതല്ലാത്ത ആളുകൾ പ്ലീസ് ടേക്ക് എ ബ്രേക്ക്, ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് മെസ്സേജ് ഫോർ യു. ഓക്കെ, എസ്പെഷ്യലി ലൈക്ക് യു നോ ഐ എം സോറി ടു ടെൽ, നിങ്ങൾ ഏതെങ്കിലും വ്യക്തിക്ക് വേണ്ടിയിട്ട് ഒരുപാട് റീഡിംഗ് കേൾക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ പോലും, കാരണം അഡിക്ഷൻസ് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇൻവോൾവ് ആയിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങൾ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ മാറ്റാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന ആളുകൾ, നിങ്ങൾ എന്തെങ്കിലും സിറ്റുവേഷൻ മാറ്റാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ശീലങ്ങൾ മാറേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ ചില ആളുകൾ ഒരുപാട് ഏതെങ്കിലും ഒരു സ്പെസിഫിക് വ്യക്തിക്ക് വേണ്ടിയിട്ട് ഒരുപാട് റീഡിംഗ് കേൾക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഒരുപാട് അഡിക്റ്റ് ആയിട്ട് നോക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കണം. ഇറ്റ്സ് ഓക്കെ, ലൈക്ക് നിങ്ങൾക്ക് റീഡിംഗ് കേൾക്കാം, പക്ഷെ അതിന് നിങ്ങൾക്ക് കിട്ടുന്ന റൈറ്റ് മെസ്സേജ് നിങ്ങൾ എടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ആൻഡ് നിങ്ങൾ നിങ്ങളുടെ എക്സ്പീരിയൻസും കൂടുതൽ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം അഡിക്ഷൻസ് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അത് ചില വ്യക്തികളോടുള്ള അഡിക്ഷൻസ് ആയിരിക്കാം, നിങ്ങളുടെ ഒരു ഹാബിറ്റ് ആയിരിക്കാം. ടേക്ക് ഇറ്റ് ഇൻ ദ റൈറ്റ് സെൻസ്. സോ അതിന് റൈറ്റ് ആയിട്ടുള്ള മെസ്സേജ് നിങ്ങൾ കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓൾറൈറ്റ്, സ്പെഷ്യലി ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ വളരെ ഇൻബാലൻസ്ഡ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇത്ര മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്താൽ മതി, എങ്ങനത്തെ വ്യക്തികളുമായിട്ടാണ് നിങ്ങൾ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, അത് ഈവൻ തോട്ട്സ് ആണെന്നുണ്ടെങ്കിൽ പോലും, ഏത് വ്യക്തിയെ പറ്റിയിട്ടാണ് നിങ്ങൾ ചിന്തിക്കുന്നത്, അത് ഈവൻ ലവ് റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ മാത്രം എന്നുള്ളതല്ല, നിങ്ങളുടെ ഫ്രണ്ട്സോ നിങ്ങളുടെ ഫാമിലിയിലുള്ള ആളുകളോ ആരും ആയിക്കൊള്ളാം, നിങ്ങളുടെ എനർജി, നിങ്ങളുടെ ടൈം, നിങ്ങളെ ഒരുപാട് കൺഫ്യൂസ് ആക്കുന്ന ഇൻസെക്യൂർ ആക്കുന്ന എന്ത് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും ടൈം അത് കുറച്ച് സമയത്തേക്ക് ബ്ലോക്ക് ചെയ്യുക, അങ്ങോട്ട് നോക്കാതിരിക്കുക. നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വർക്ക്, നിങ്ങൾക്ക് ആക്ച്വലി നിങ്ങളെ തന്നെയാണ് ഈ ഒരു സമയം ആവശ്യം. ഓക്കെ, സോ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിൽക്കുക. കാരണം ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഒരുപാട് ഫിയർ ഉണ്ടാക്കുന്നുണ്ട്, ആങ്സൈറ്റി ഉണ്ടാക്കുന്നുണ്ട്, നിങ്ങളൊരു കൈൻഡ് ഓഫ് ട്രാപ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ്. എന്തോ ഇഷ്ടമുള്ള എന്തോ കാര്യം ആയിക്കോട്ടെ, പക്ഷെ അവിടെ നിന്ന് നിങ്ങൾക്കത് റൈറ്റ് ആയിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് വർക്ക് ഓൺ യുവർ സെൽഫ്, ബിക്കോസ് യു ആർ സോ സ്പെഷ്യൽ. ഗ്രൂപ്പ് നമ്പർ 3, നിങ്ങൾ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കൂ, വർത്ത് മനസ്സിലാക്കൂ, നിങ്ങൾക്ക് റൈറ്റ് ഗൈഡൻസ് ഉണ്ടാവുന്നുണ്ട്, അത് വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, സോ നമുക്ക് ആ ഒരു ഡിവൈൻ സപ്പോർട്ട് ഉണ്ടാവുക, നമുക്ക് റൈറ്റ് ആയിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുക എന്ന് പറയുന്നത്. നിങ്ങൾ എപ്പോഴും നിങ്ങൾ എത്ര ക്രൗഡഡ് ആയിട്ടുള്ള ഒരു പ്ലേസിൽ പോയാലും നിങ്ങളുടെ ഓരോ ആക്ഷനും വാച്ച് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ഓരോ ഫീലിംഗ്സും വാച്ച് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് നിങ്ങൾക്കൊരു പ്രോബ്ലം ലൈഫിൽ ഉണ്ടായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളത് എക്സ്റ്റേണലി പോയി അന്വേഷിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ നിങ്ങളുടെ തോട്ട്സ് ഒന്ന് ഒബ്സർവ് ചെയ്യൂ, നിങ്ങളുടെ ഫീലിംഗ്സ് ഒബ്സർവ് ചെയ്യൂ, അത് റൈറ്റ് ആയിട്ടാണോ നിങ്ങൾ ചെയ്യുന്നത്. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് ചേഞ്ച് ചെയ്താൽ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ബ്രൈറ്റ്നസ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും, ഒരുപാട് ട്രാൻസ്പെറന്റ് ആയിട്ട് നിങ്ങൾക്ക് ലൈഫ് കണക്ട് ചെയ്യാൻ സാധിക്കും. ഗ്രൂപ്പ് നമ്പർ 3. സോ ഇത് എല്ലാവർക്കും റിലേറ്റ് ആയിക്കൊള്ളണം എന്നില്ല, നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് നിങ്ങൾ റിലേറ്റ് ചെയ്യാം. ഓക്കെ, സാക്രിഫൈസ് ഗ്രൂപ്പ് നമ്പർ 3. അഗെയിൻ
നിങ്ങൾ വളരെ നന്നായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ നിങ്ങൾക്ക് ഒരുപാട് ബേർഡൻസ് ഉണ്ട്. ഓക്കെ, നിങ്ങളുടെ തോട്ട്സ് കൊണ്ടായിരിക്കാം. ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ കുറേ കാലമായിട്ട് എന്തൊക്കെയോ ഭാരങ്ങൾ വലിച്ചിട്ടാണ് നിങ്ങൾ പോകുന്നത്. അത് നിങ്ങളുടെ ഒരു മനസ്സിന്റെ ഭാരമായിരിക്കാം, നിങ്ങൾ മനസ്സിൽ വെച്ച് കൊണ്ടുപോകുന്ന കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഒരേ പാറ്റേണിൽ ഒരുപാട് കാലങ്ങൾ നിങ്ങൾ പോകുന്നതായിരിക്കാം. അതൊക്കെ വിട്ടുകളയാനുള്ള ഒരു കരേജ് നിങ്ങൾ ഉണ്ടാക്കൂ, അത് സാക്രിഫൈസ് ചെയ്യൂ, എന്നാലേ നിങ്ങൾക്ക് നിങ്ങളെ കാണാൻ പറ്റുള്ളൂ. ഐ എം റിയലി സോറി ഫോർ ഗ്രൂപ്പ് നമ്പർ 3. പ്ലീസ് Please, the divine is trying to help you, group number 3. Okay, ഇത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യുന്നില്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് വേറെ ഏതെങ്കിലും ഗ്രൂപ്പ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, കാരണം ഇത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള മെസ്സേജ് ആണ്, അറ്റ്ലീസ്റ്റ് ഫോർ സം പീപ്പിൾ. ഗ്രൂപ്പ് നമ്പർ 3. കാരണം നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഓൾറെഡി ഉണ്ടാവുന്നുണ്ട്. നിങ്ങളത് ലൈക്ക് നിങ്ങൾക്കൊരു വെളിച്ചം വന്നാലേ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ എന്താ നിങ്ങളുടെ ലൈഫിൽ ഉള്ളത് എന്നുള്ളത്. ഓക്കെ, സോ ആ ഒരു വെളിച്ചമാണ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഓക്കെ, സോ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ വെരി കെയർഫുൾ, നിങ്ങളുടെ വാക്കുകൾ എങ്ങനെയാണ് ഉള്ളതാണെന്നുള്ളത്. ഓക്കെ, കാരണം നിങ്ങളുടെ വാക്കുകൾക്ക് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു നേച്ചർ ഉണ്ടാവുന്നുണ്ട്. നല്ല രീതിയിൽ അഫേം ചെയ്യാൻ പറ്റുന്നുണ്ട് റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അത് സെൽഫ് ആയിട്ട് നിങ്ങൾ കൊടുക്കണം. കാരണം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഈ ഒരു ടൈം ലാക്ക് ആവുന്നത് കോൺഫിഡന്റ് ആയിട്ടുള്ള വാക്കുകളാണ്, വളരെ കമാൻഡിംഗ് ആയിട്ടുള്ള റൈറ്റ് ആയിട്ടുള്ള വാക്കുകളാണ്. ഒരാൾ നിങ്ങളുടെ സ്ട്രോങ് ആയിട്ട് പറയണം, ഇങ്ങനെ ചെയ്യേ, ഇതാണ് നിങ്ങൾക്ക് റൈറ്റ് എന്നുള്ളത്. നിങ്ങൾ സ്ട്രോങ് ആയിട്ട് ഗൈഡ് ചെയ്യാൻ പറ്റുന്നില്ല അവിടെ, അത് നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ അടുത്ത് ചെയ്യേണ്ടത്. നിങ്ങൾ തന്നെയാണ് നിങ്ങൾ മാനേജ് ചെയ്യേണ്ടത്, നിങ്ങളുടെ ഇമോഷൻസ് മാനേജ് ചെയ്യേണ്ടത്. നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ അടുത്ത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള യെസ്സും നോയും പറയേണ്ടത്. ഗ്രൂപ്പ് നമ്പർ 3, നിങ്ങളൊരു ബോസ് പോലെ ആവണം, നിങ്ങളൊരു ലീഡർ പോലെ ആവണം, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ക്വാളിറ്റി ഉള്ള ഒരു പേഴ്സൺ ആണ്. ആ ഒരു ക്വാളിറ്റിയാണ് നിങ്ങൾ നിങ്ങളുടെ മേലെ അപ്ലൈ ചെയ്യേണ്ടത്. നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ, നിങ്ങളെ സേഫ് ആക്കാൻ, സേവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ സ്വയം ചെയ്യേണ്ട ഒരു കാര്യമാണ് ഗ്രൂപ്പ് നമ്പർ 3. ഓക്കെ, സോ ഈ ഒരു സമയത്ത് നിങ്ങൾ ഇതുപോലത്തെ കാര്യത്തിൽ എൻഗേജ്ഡ് ആവുക, ക്ഷമ ഉണ്ടാവുക, കറക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്യുക. ഓൾറൈറ്റ്, സ്പെഷ്യലി നിങ്ങൾ എന്തെങ്കിലും ഒരു ഇമോഷണൽ സിറ്റുവേഷൻ കൊണ്ടോ റിലേഷൻഷിപ്പ് കൊണ്ടോ നിങ്ങളുടെ ഹാബിറ്റ് കൊണ്ടോ ബുദ്ധിമുട്ട് നിങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾ ചെയ്യാം. ഓക്കെ, ഇൻട്യൂഷൻ, ട്രസ്റ്റ് യുവർ ഇൻട്യൂഷൻ, ഹെൽപ്പ് യുവർ സെൽഫ്. ഈ ഒരു സിറ്റുവേഷനിൽ ആരും നിങ്ങൾ വന്ന് ഹെൽപ്പ് ചെയ്യില്ല, നിങ്ങളും നിങ്ങളുടെ ഡിവൈൻ കൂടെ ഉണ്ട്. ഓക്കെ, നിങ്ങൾ ഒറ്റയ്ക്കല്ല പോകുന്നത്, നിങ്ങൾ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള കാര്യമുണ്ട്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നിങ്ങളൊരു കവിയാണെന്ന് വിചാരിക്കാം, നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പെന്ന് കിട്ടും, ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ബുക്ക് കിട്ടും എഴുതാൻ വേണ്ടി, എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആണ്. പക്ഷെ നിങ്ങൾ റൈറ്റ് ആയിട്ട് ചോദിക്കാം, റൈറ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങൾ ചോദിക്കാം. ചിലത് ലൈഫിൽ സംഭവിക്കുന്ന സമയത്ത് നിങ്ങൾ എത്ര മാത്രം ആലോചിച്ചാൽ മതി, നിങ്ങൾ എന്താണ് കണക്ട് ചെയ്തത്, എന്താണ് നിങ്ങളുടെ തോട്ട്സിൽ വന്നിട്ടുള്ളത്, നിങ്ങൾ എന്താണ് ചിന്തിച്ചത്, നിങ്ങൾ എന്താണ് അട്രാക്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. Group number 3. What do you need to hear right now? നിങ്ങൾക്ക് ഒരു റിയൽ കമ്പാക്ട് നിങ്ങളുടെ ലൈഫിലെ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, നല്ലൊരു തിരിച്ചുവരവിന് വേണ്ടിയിട്ട്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് സ്ട്രോങ് ആയിട്ടുള്ള ചില ക്യാരക്ടർ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, വളരെ ബോൾഡ് ആയിട്ടുള്ള, വളരെ സ്ട്രോങ് ആയിട്ടുള്ള, നിങ്ങളുടെ വോയിസ് വളരെ പവർഫുൾ ആണ്, നിങ്ങളുടെ സൗണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ആക്ഷൻസ്, നിങ്ങളുടെ നോട്ട് ആണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ സൈലൻസ് ആണെന്നുണ്ടെങ്കിൽ, ഗ്രൂപ്പ് നമ്പർ 3 സൂപ്പർ പവർഫുൾ. ഓക്കെ, സോ നിങ്ങൾ ഇതുവരെ അത് കണക്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ എത്ര വേഴ്സ്റ്റ് ആയിട്ടുള്ള ലൈഫ് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് ഇങ്ങനെ നിങ്ങളെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇറ്റ്സ് ബിയോണ്ട് സക്സസ്. നിങ്ങൾ നിങ്ങളുടെ ഇൻട്യൂഷൻ ട്രസ്റ്റ് ചെയ്യുക, ഇത്ര മാത്രം നിങ്ങൾ ചെയ്താൽ മതി, നിങ്ങളെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു അത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കണം. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 3, മെന്റൽ കോൺഫ്ലിക്ട്. സോ എന്താണ് നിങ്ങൾ ഒരുപാട് ഇങ്ങനെ തല പൊക്കിപ്പിക്കുന്നത്? അത് ആവശ്യമുള്ള കാര്യമാണോ ഇല്ലാത്തതാണെന്നുണ്ടെങ്കിൽ വിട്ട് കളയാനുള്ള ഒരു കരേജ് ഉണ്ടാക്കൂ, ഗ്രൂപ്പ് നമ്പർ 3. കാരണം നിങ്ങൾ വളരെ പേടിച്ചിട്ട് മാറി നിൽക്കേണ്ട ആളുകളല്ല, നിങ്ങൾ വളരെ ഇൻസെക്യൂർ ആവേണ്ട ആളുകളല്ല. നിങ്ങൾ വീക്കായിട്ട് നിൽക്കേണ്ട ആളുകളല്ല. ഇതൊക്കെ ഇങ്ങനെയൊക്കെ നിങ്ങൾ ആക്കുന്നത് നിങ്ങൾ എന്തോ ഒരു കാര്യത്തിൽ നിൽക്കുന്നോണ്ടാണ്. എന്തോ കാര്യം നിങ്ങൾ സാക്രിഫൈസ് ചെയ്യുന്നില്ല, വിട്ടുകളയുന്നില്ല. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യത്തിലാണ് നിങ്ങൾ മുറുകെ പിടിച്ചോണ്ടിരിക്കാൻ നോക്കുന്നത്, അത് ഫ്രീ ആയിട്ട് നിങ്ങൾ വിടൂ. ഇങ്ങനെ തന്നെ വെച്ചോണ്ടിരുന്ന അത് നിങ്ങളെ തന്നെയാണ് അത് ഹേർട്ട് ചെയ്യുന്നത്, ഗ്രൂപ്പ് നമ്പർ 3. സോ പ്ലീസ് ഹെൽപ്പ് യുവർ സെൽഫ്, ഗ്രൂപ്പ് നമ്പർ 3. കാരണം നിങ്ങൾ അത് ഡിസേർവ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ ഹെൽപ്പ് ഡിസേർവ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ സപ്പോർട്ട് ജെന്യൂൻലി ഡിസേർവ് ചെയ്യുന്നുണ്ട്. പ്ലീസ് വർക്ക് ഓൺ യുവർ സെൽഫ്, ഗ്രൂപ്പ് നമ്പർ 3. അതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. ഒരു റീഡിംഗ് ആയിട്ട് വരുന്നവരെ
ടേക്ക് കെയർ ആൻഡ്